കലാസ്നേഹികളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുക. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം. ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കേട്ടോ, അവകാശികളൊന്നും ബാക്കിയില്ല എന്ന് കരുതിയ വെട്ടത്ത് രാജകുടുംബത്തിന്റെ പേരും പറഞ്ഞ് ഇന്നും രാജാവാണെന്നും തമ്പുരാനാണെന്നും സ്വയം പ്രഖ്യാപിച്ച് പ്രഭുത്വ മലയാളികളെ കബളിപ്പിച്ച് പണവും സ്ഥാനമാനങ്ങളും താൻ വെട്ടത്ത് രാജവംശത്തിന്റെ അവസാനത്തെ കണ്ണിയാണെന്നും ബാധിച്ച് ഒരു വ്യാജ രാജാവ് കേരളത്തിലെ പാലക്കാടുണ്ട്. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധ്യത ഇറങ്ങിയോ? എന്റെ വാരഫലത്തിൽ ആകസ്മികമായി ഒരു ഭാഗ്യം കൈവരുമെന്ന് പറഞ്ഞ എന്റെ പൊരുൾ ഇപ്പോഴല്ലേ മനസ്സിലായത്? അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഭക്തിയുടെ പേരും പറഞ്ഞ് ഭക്തരെ കബളിപ്പിക്കുന്ന പലരെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു സിനിമാ കഥ പോലെ തോന്നിപ്പിക്കുന്ന വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയ വ്യാജൻ. എന്റെ രീതികൾ വ്യത്യസ്തമാണ്, ചെലവ് കൂടിയതാണ്, പക്ഷേ വിജയം കാണാതെ ഞാൻ ഇന്ന് വരെ മടങ്ങിയിട്ടില്ല. ഇവനെന്താ വല്ല വട്ടുണ്ടോ? ഇവനെ എങ്ങനെയാണ് കാണാൻ? എങ്ങനെയാണ് രാജകീയ പ്രൗഢിയെ വെല്ലുന്ന വേഷവിധാനം, പട്ടും പതക്കങ്ങളും അണിഞ്ഞ് വിചിത്രമായ രീതിയിൽ കുടുംബം കെട്ടി പൗരം കൊണ്ടുള്ള പൂണൂൽ അണിഞ്ഞ ഒരു വ്യക്തി. എന്താ പാടത്ത് കോലായിട്ട് നിക്കാമണോ? അതാണ് ഡോക്ടർ ഹിസ് ഹൈനസ്, ഹിസ് ഹോളിനെസ് ബ്രഹ്മശ്രീ മാനവേന്ദ്ര വർമ്മ യോഗാതിരിപ്പാട് അമ്പൂറ്റി തമ്പുരാൻ എന്ന് കള്ളപ്പേരുള്ള മനോജ് ജി നായർ. ഈ വായി നോക്കിയാണ് സൂര്യനാരായണ വർമ്മ. ഇത് വെറും തമ്പുരാനല്ല, ഞങ്ങളുടെ ആരാണ് തമ്പുരാന? കണ്ടാല് പറയും ഇവിടുത്തെ കുപ്പിയമ്പാട്ടം പെറുക്കാമെന്ന ബംഗാളിയാ. ഇത്രയാപ്പ് എന്ന രാജാവാണ്? രാജാവ ഏത് രാജ്യത്തെ? കൊച്ചി രാജ്യത്തെ. ബ്രഹ്മശ്രീ അമ്പൂറ്റി തമ്പുരാൻ, ഹിസ് ഹൈനസ് ഹിസ് ഹോളിനെസ് പത്താം തരത്തിൽ ഒരു തവണ തോൽക്കുകയും രണ്ടാമത്തെ തവണ എഴുതിയപ്പോൾ അത് ജയിക്കുകയും ചെയ്തു. മനോജ് ജി നായർ പൂജാരിയായി മാറി. ഒരു നായർ എങ്ങനെയാണ് പൂജ ചെയ്യുക എന്നതും കുഴപ്പിക്കുന്ന ചോദ്യമാണ്. തന്നെക്കാളും മുന്തിയ ജാതി തന്നെയാണോ പേട്ടക നായരേ? ഏകദേശം 2012-2013 കാലഘട്ടത്തിൽ ഇയാൾ തന്റെ പേര് മാറ്റുന്നു. എന്റെ ഈ ശശി എന്നുള്ള പേരുണ്ടല്ലോ, അത് ഗസറ്റ് കൊടുത്താൽ മാറ്റി. അത് ശരിയാ, അതിന്റെ പേപ്പറെല്ലാം അടുത്ത ആഴ്ച എനിക്ക് ഇങ്ങ് കിട്ടുവേ. അത് കിടക്കി. ശശിയുടെ പുതിയ പേരെന്താ ശശി? മാനവേന്ദ്ര ശർമ്മ ജി. നീ ഒരു റീഎൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. മനോജ് ജി നായർ മാനവേന്ദ്ര ശർമ്മജി ആവുന്നു, പിന്നീട് അതേ മാനവേന്ദ്രൻ വർമ്മയാവുന്നു, പിന്നീട് വെള്ളാട്ടരി ആവുന്നു. കഴിഞ്ഞോ? ഇല്ല സർ, ഇതൊരു അന്ത്യമില്ലേ. ഇയാൾ പെരുമ്പടപ്പിന്റെ അവകാശികൾ എന്ന് സ്വയം പറയാറുണ്ട്. പക്ഷെ ഇവിടെ അയാൾക്ക് പിഴച്ചത് പെരുമ്പടപ്പ് എന്ന് പറഞ്ഞാൽ കൊച്ചി രാജവംശമാണ്. അതെങ്ങനെ വെട്ടത്ത് രാജവംശത്തിൽ കാണാൻ സാധിക്കും? ചേട്ടന് ഇതിനെ പറ്റി വലിയ ധാരണയില്ലല്ലേ. തെലുങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അച്ഛന്റെ പേരും ഗോപാലകൃഷ്ണൻ നായർ എന്നാണ്. ഒരു കൈവതം താൻ വെട്ടത്ത് രാജവംശത്തിന്റെ അവസാനത്തെ കണ്ണിയാണെന്നും തന്നെ പറ്റി തിരൂർ ദിനേശിന്റെ അടുത്ത പുസ്തകത്തിൽ എഴുതണമെന്നും അയാൾ ആവശ്യപ്പെടുന്നു. ഇന്ന് മുതൽ നിന്റെ ജോലി എന്താണെന്ന് ഞാൻ പറയും. എന്താണാവോ? എന്നെ പുകഴ്ത്തൽ. വെട്ടത്ത് രാജവംശത്തിലെ അവസാനത്തെ കണ്ണി തീപ്പെട്ടു പോയപ്പോൾ തന്റെ കുടുംബം അവിടെ നിന്ന് രക്ഷപ്പെട്ട് പാലക്കാട് വന്ന് താമസിച്ചത് ആണെന്നും വിഗ്രഹങ്ങൾ മണ്ണിൽ കുഴിച്ചു മൂടേണ്ടി വന്നുവെന്നും ഇപ്പോഴത്തെ ശങ്കർ നിവാസ് ഉണ്ടായിരുന്ന സ്ഥലത്തെ ഒരു വെളുത്തെടുത്ത് കുടുംബം അവർക്ക് അഭയം കൊടുത്തു എന്നും എന്നോട് പറയാൻ പറഞ്ഞു. ഞാൻ ആരാണാവോ? ഞാൻ തമ്പുരാൻ, ശങ്കരോടത്ത് കോവിലകത്തെ അമ്പൂറ്റി തമ്പുരാൻ. ഒമ്പനാരെ ഉള്ളടത്ത് കുഴിയാനെ മതിക്കണ്ട. പക്ഷേ തിരൂർ ദിനേശിന് തോന്നിയ ചില സംശയങ്ങളും വൈരുദ്ധ്യങ്ങളും കാരണം അദ്ദേഹം അതിന് തയ്യാറായില്ല. എന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നല്ലോ. അവന്റെ അടുത്ത ജീവിത ലക്ഷ്യം വായിച്ചപ്പോ ശരിക്കും എന്റെ കണ്ണു നിറഞ്ഞതാ. കുറച്ച് കാലായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരു ആശ്വാസം. ഏതായാലും ഞാൻ പോവാ, ഇനി ഇവിടെ നിന്ന് ഇതുപോലെ ചില പൊലാപ്പുകൾ ഉണ്ടാവും. വരട്ടെ. ഓക്കേ. ആ പോട്ടെ.